ഹായ്, അപ്പം എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിലൊക്കെ കണ്ടിട്ട് മനസ്സിലാവും, ജസ്റ്റ് വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്താണ്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പച്ചമേലാഞ്ചി കിട്ടിയത് കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്നും എടുത്തിട്ടു എന്നുള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ട്യൂബ് മൈലാഞ്ചി വാങ്ങുമ്പോൾ അതിനകത്ത് കെമിക്കലൊക്കെ ഉണ്ടെന്ന് പറയണ കേട്ടേക്കണ്, നമുക്കറിയില്ല, നമുക്കിതുവരെ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം എന്നാലും നമ്മുടെ ചുണ്ടിലായ കാരണം അതൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല. നമുക്കിത് കിട്ടിയപ്പോൾ എന്താ പറയുക, ഞാനിത് തലയിലിടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്, അതാണ് ഇത്ര അധികം ഇരിക്കുന്നത്. അപ്പം ഞാനിത് ഇവിടെ അരയ്ക്കാനായിട്ട് അമ്മിക്കല്ലിൽ അരയ്ക്കാനായിരുന്നു എനിക്കിഷ്ടം, പക്ഷേ ഇവിടുത്തെ അമ്മിക്കല്ലൊക്കെ ആകെ ചളായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മിക്സിയിലിട്ട് ആദ്യം ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വെള്ളം ഒഴിക്കാണ്ട് ഒതുക്കിയെടുത്തു, അതായത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ എടുത്തത്, അരച്ചെടുത്തത്. എന്നിട്ടും ശരിക്കൊന്നും അറിഞ്ഞിട്ടില്ല, കാരണം അത് നല്ല മൂത്ത ഇലയെ കാരണം കൊണ്ട് നന്നായിട്ടൊന്നും അരഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ എന്താ പറയുക, പൊടി പൊടിയായിട്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചപ്പോൾ അതിൻ്റെ കറുകയൊക്കെ ഇളകി. അതിന് ശേഷമാണ് ഞാനത് ലിപ്പിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലത്തെ ഈർക്കിളി വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേനും അതിൽ ട്യൂബിൽ ഇങ്ങനെ ഔട്ട് ലൈൻ കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഔട്ട് ലൈനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തുടങ്ങിയതെങ്കിലും എനിക്ക് ട്യൂബാവുമ്പോൾ കുറച്ചും കൂടി ഈസിയാണല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഇല അങ്ങനെ അത്ര അധികം അറിയാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഈർക്കിളി വെച്ച് ഒരുവിധം സെറ്റാക്കി. ഞാനിപ്പോൾ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമിൽ നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം പകുതി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള ഏരിയ ഫുള്ള് ഞാൻ കണ്ണാടിയിൽ നോക്കി ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇട്ട ആ സമയത്ത് തന്നെ കണ്ടോ, നല്ലൊരു ഓറഞ്ച് കളറായിട്ടുണ്ടായിരുന്നു, നല്ല എന്താ പറയുക, ചെറിയൊരു നീറ്റലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ലിപ്പിലിങ്ങനെ തൂലിയൊക്കെ ഇങ്ങനെ അടർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം വേണം. പിന്നെ ലിപ് ബാം ഒന്നും യൂസ് ചെയ്യാണ്ട് വേണം ഇത് ഇടാനായിട്ട്. ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലിപ് ബാം യൂസ് ചെയ്യാം കേട്ടോ, കാരണം ഇതിന് മുന്നേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കറ ഇതിനകത്തോട്ട് പിടിക്കില്ല, പിന്നെ അത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഫെയ്ഡായി വേഗം പോവും. അപ്പോൾ എൻ്റെ ചുണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാച്ചു കളഞ്ഞപ്പോൾ കണ്ടില്ല ഇത്രയും കളർ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഈ കളറൊക്കെ നന്നായി ഫെയ്ഡായി പോയി. പെട്ടെന്ന് കളഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത്രയും കളറ് മതിയല്ലോ, ഇനി കളർ കഴിഞ്ഞാൽ ബോറായാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വെറും ഒരു 10 മിനിറ്റ് ഇട്ടിട്ടുണ്ടാവില്ല, കുറച്ച് നേരം ഇട്ടിട്ടുള്ളൂ. അപ്പോഴത്തേക്കും കളർ ഇതാ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഫേസിന് മാച്ച് ആണോ എന്ന് പോലും എനിക്ക് ഈ ക്യാമറയിൽ നിന്നൊക്കെ അറിയില്ല, ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാം. അപ്പോൾ എന്തായാലും സംഭവം സൂപ്പറാണ്. പിന്നെ ഈ പച്ചമൈലാഞ്ചി ഇടുമ്പോൾ ചെറിയൊരു മീറ്റർ പോലെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്സ് ഒന്നും എനിക്കങ്ങനെ അറിയില്ല, ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് എല്ലാവരോടും ട്രൈ ചെയ്യാനൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചെന്നുള്ളത് കണ്ടപ്പോൾ. നമ്മൾ ട്യൂബ് മൈലാഞ്ചിയിൽ ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത്, അപ്പോൾ ഇവിടെ പച്ചമൈലാഞ്ചി എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തെന്നുള്ളൂ. ജസ്റ്റ് ഞാനൊരു 10 മിനിറ്റ് തികച്ചിട്ടുണ്ടാവില്ല കേട്ടോ, അപ്പോഴത്തേനും ഈ കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പോകുമെന്നറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ബാക്ക് ക്യാമ്പ് എടുത്താലാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ ആ ഒരു കളർ നമുക്ക് എൻ്റെ ഫേസിന് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫ്രണ്ട് ക്യാമാണ്, അപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം, അതുവരെയ്ക്കും ബൈ.